ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, സന്തോഷമാണല്ലോ അല്ലേ? പ്രൈസ് ദ ലോർഡ്. അതെ, ഇതൊരു ഒരു ചിരിക്കുകയൊക്കെ ചെയ്യണം, ഇങ്ങനെ ഇല്ല പോരാ. ഹല്ലേലൂയ. ഒരുപാട് സഹോദരങ്ങളെ, ഇത് നമ്മളൊരു വലിയൊരു കുടുംബം, എത്രയോ പേര് ഒരുമിച്ചാണ് അല്ലേ ഈ വചനഭാഗം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ, വലിയൊരു കൂട്ടായ്മയിലാണ്. പിന്നെ നിങ്ങൾ അയക്കുന്ന മെയിലുകളെല്ലാം ഞാൻ നോക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അയക്കുന്ന അതാദ്യ ദിവസം എനിക്ക് നോക്കാൻ പറ്റുന്ന വരില്ല, പക്ഷേ ഞാൻ നോക്കും. അതിനുശേഷം എല്ലാത്തിനും ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്തൊന്നും വരില്ല, പക്ഷേ ഞാൻ പ്രാർത്ഥിക്കും. കാരണം ഇത്രയധികം മെയിൽ വരുമ്പോൾ എല്ലാത്തിനും നമുക്ക് റിപ്ലൈ അയക്കാൻ നോക്കിയാൽ ചിലപ്പോൾ പറ്റില്ല, പക്ഷേ ഐ ഷുവർലി ഞാനത് പ്രാർത്ഥിച്ചിരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയം അപരൻ്റ് അഥവാ സഹോദരൻ്റെ കുറവ് പരിഹരിക്കണം എന്നതിനെക്കുറിച്ചാണല്ലോ. ഫിലിപ്പി ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായം 30-ാമത്തെ വാക്യമാണ് അതിൻ്റെ പശ്ചാത്തലം. അവരുടെ വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, അതായത് ക്രിസ്തുവിന് വേണ്ടിയുള്ള തൻ്റെ ശുശ്രൂഷയിൽ അവൻ മരണത്തിൻ്റെ വക്കോളമെത്തി. തുറന്ന് പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് പരിഹരിക്കാൻ സ്വന്തം ജീവൻ തന്നെ അവൻ അപകടത്തിലാക്കി എന്ന് പറഞ്ഞാൽ എപ്പിപ്രോദോത്തോസിനെ കുറിച്ചുള്ള പൗലോസ്ലിഹയുടെ ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു ശുശ്രൂഷകനാണ്. അപ്പോൾ അദ്ദേഹം ഈ പൗലോസ്ലിഹ, അതായത് ഇവർ, അതായത് പൗലോസ്ലിഹ ഇപ്പോൾ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഫിലിപ്പിയർക്ക്. അപ്പോൾ അത് പറയുകയാണ്, അവർക്ക് നിങ്ങൾ ചെയ്ത് തന്ന എന്തെങ്കിലുമൊക്കെ ചില ശുശ്രൂഷ ഇച്ചിരി കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ തന്നെ അപകടത്തിലാക്കി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാര്യയും ഭർത്താവും എന്ന നിലയിൽ ഭാര്യയുടെ കുറവ് ഭർത്താവ് പരിഹരിക്കണം, ഭർത്താവിൻ്റെ കുറവ് ഭാര്യ പരിഹരിക്കണം. അതുകൊണ്ട് തന്നെ മക്കവാര പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട്, എന്നറിയോ, അതായത് പിന്നെ ഭാര്യയ്ക്ക് വിവേകം കൂടുതലാണെങ്കിൽ ഭർത്താവിന് ധൈര്യമുണ്ട്. അപ്പോൾ ധൈര്യത്തെ വിവേചനാശക്തി കൊണ്ട് ബലപ്പെടുത്തണം എന്നൊക്കെയാണ് വചനം പഠിപ്പിക്കുന്നത്. അതിൽ വിശദമായിട്ട് പറയുമ്പോൾ കുറേ സമയമെടുക്കും. എനിവേ, എൻ്റെ സഹോദരങ്ങളെ, ഇപ്പോൾ നമുക്കൊരാൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അയാളുടെ ദേഷ്യപ്പെടുന്ന സ്വഭാവത്തെ ഞാൻ ക്ഷമ കൊണ്ട് ആ കുറവ് പരിഹരിച്ചെടുക്കണം. ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങനെ ശരിയായില്ല, അവർക്ക് വഴക്കം പ്രശ്നമുണ്ടാകും, നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, നമ്മളിങ്ങനെ ചെയ്തു കൊടുത്താൽ കുറവങ്ങ് പരിഹരിക്കണം. അവരൻ്റെ കുറവ് പരിഹരിക്കാനൊരു ദാഹം വന്നാൽ കുടുംബ സ്വർഗമാവില്ലേ സഹോദരങ്ങളെ? നമ്മുടെ കമ്മ്യൂണിറ്റികൾ സ്വർഗമാവില്ലേ? ഇത് കുറ്റം നോക്കി കുറവ് നോക്കി നടക്കുന്നുണ്ടല്ലേ. ഈ കുറവ് നമ്മളിങ്ങനെ പരിഹരിച്ചാൽ പോരെ അല്ലേ? ഒരു ഒരു വഴിയിൽ അവിടെ തെന്നി വീഴാൻ സാധ്യതയുണ്ട്, അതങ്ങ് മാറ്റിയിട്ടാൽ പോരെ അല്ലേ? അല്ലേ? പ്രൈസ് ദ ലോർഡ്. കർത്താവായ ദൈവമേ, ഈ വചനം കേട്ട ഓരോരുത്തരുടെ മേലും ദൈവമേ കുടുംബത്തിലുള്ളവരുടെ സഹോദരങ്ങളുടെ കുറവ് പരിഹരിക്കാനൊരു കൃപ നിറയട്ടെ കർത്താവേ. പരിശുദ്ധ അമ്മയ്ക്ക് ഒരു കൃപയുണ്ടായിരുന്ന അതാണല്ലോ, കാനായിലേക്ക് എൻ്റെ കുറവ് പരിഹരിക്കുന്ന കൃപയുള്ള അമ്മയെ ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഇവരുടെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു, രോഗികളെ ആശീർവദിക്കുന്നു, തടസ്സങ്ങളിരിക്കുന്നവരെ ആശീർവദിക്കുന്നു, വിശുദ്ധ കുഴിച്ചേരത്തിൽ മുദ്രയിടുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.